ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഫാം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിയിട്ട് ഏഴാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വാക്സിനേഷൻ എടുക്കേണ്ട ദിവസമാണ് ഏഴാമത്തെ ദിവസം, ലെസോട്ട വാക്സിനേഷൻ. വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടങ്ങളെയും വലിയ സങ്കടങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കോഴികളെ വളർത്താനായിട്ട് പറ്റും. കാരണം കോഴി വസന്ത പോലെ ഒരു അസുഖം വന്നാൽ നമ്മുടെ കൂട്ടിലെ കംപ്ലീറ്റ് കോഴികൾ ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തും, കൂട് കാലിയായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. കോഴി വസന്തയ്ക്ക് പ്രിവെൻഷനായിട്ട് നമുക്ക് എടുക്കേണ്ടത് ലെസോട്ട വാക്സിനേഷൻ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും മിനിമൽ ഡോസ് എന്ന് പറയുന്നത് 100 കോഴികൾക്ക് വാക്സിൻ എടുക്കാൻ പാകത്തിനുള്ള ലൈവ് വാക്സിനായിട്ട് കിട്ടുന്ന ഈ ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ വില 38 രൂപയാണ്. അതിൻ്റെ കൂടെ വാക്സിൻ മിക്സ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് സ്റ്റിറൈൽ വാട്ടറും കിട്ടും. അപ്പോൾ ഇനി ഈ വാക്സിൻ നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ വാക്സിൻ മേടിക്കാനായിട്ട് കടയിൽ പോകുമ്പോൾ, വെറ്റിനറി ഷോപ്പിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലോ പോകുമ്പോൾ തീർച്ചയായിട്ടും ഐസ് പാക്കിൽ വേണം നമ്മൾ വാക്സിൻ മേടിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു സിറിഞ്ച് മേടിച്ചിട്ടുണ്ട് വാക്സിൻ മിക്സ് ആക്കാനായിട്ട്, പിന്നെ കയ്യിൽ യൂസ് ചെയ്യാനായിട്ട് ഗ്ലൗസും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വാക്സിൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ആക്കി എടുക്കണം. ആ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിറിഞ്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ ഇഞ്ചക്ഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ലെസോട്ട വാക്സിൻ എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് കോഴികളുടെ കണ്ണിലോ മൂക്കിലോ ഒറ്റ ഡ്രോപ്പ്, ഒന്നെങ്കിൽ കണ്ണിലോ ഡ്രോപ്പ് ഇല്ലെങ്കിൽ മൂക്കിലായിട്ട് ഒരു ഡ്രോപ്പ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. മറിച്ച് IBD വാക്സിനേഷൻ നമുക്ക് 2 ഡോസാണ് കൊടുക്കേണ്ടത്, കണ്ണിൽ ഒരു ഡ്രോപ്പ്, മൂക്കിലായിട്ട് ഒരു ഡ്രോപ്പ്. അത് നോർമലി വെക്കുക. നമുക്കിപ്പോൾ ചെയ്യേണ്ട പരിപാടി ഈ പറയുന്ന ചെറിയ ബോട്ടിലിൽ കിട്ടിയിട്ടുള്ള ലൈവ് വാക്സിനെ വലിയ ബോട്ടിലിലെ സ്റ്റിറൈൽ വാട്ടറുമായിട്ട് കംപ്ലീറ്റ്ലി മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വാക്സിൻ വന്നിരിക്കുന്ന ബോട്ടിലിൻ്റെ സീലിംഗ് ഒന്ന് പ്രോപ്പറായിട്ട് ഇളക്കി മാറ്റുക. ഇനി ഈ ഒരു ബോട്ടിലെ ലൈവ് വാക്സിൻ ഞാൻ പറഞ്ഞു പൗഡർ ഫോമിലാണ് ഉള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ലിക്വിഡാക്കി മാറ്റാനായിട്ട് സ്റ്റിറൈൽ വാട്ടർ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ മിക്സ് ആക്കി എടുക്കാനായിട്ട് നമ്മൾ സ്റ്റിറൈൽ വാട്ടർ കുറച്ച് നമ്മുടെ സിറിഞ്ചിൽ എടുത്തിട്ട് ഈ പറയുന്ന വാക്സിൻ്റെ ബോട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത്. സിറിഞ്ച് ഉപയോഗിച്ച് എടുക്കണം നിർബന്ധമില്ല, നമുക്ക് കൈകൊണ്ട് പരസ്പരമായിട്ട് മിക്സ് ആക്കി എടുക്കാം. പക്ഷേ ഇതിന് വാവട്ടം കുറവായതുകൊണ്ട് അങ്ങനെ പരസ്പരം മിക്സ് ചെയ്യുമ്പോൾ ഡ്രോപ്സ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്, കുറച്ചൊക്കെ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ സിറിഞ്ച് തന്നെ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് മിക്സ് ആക്കി എടുക്കുന്നത്. വാക്സിൻ എടുക്കേണ്ട സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വാക്സിൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രാവിലെ 11 മണിക്ക് മുമ്പ് ആയിട്ട്, വെയിലാവുന്നതിന് മുന്നമായിട്ട് വാക്സിൻ എടുക്കണം. അതല്ലെങ്കിൽ ഒരു 5 മണിക്ക് ശേഷമാണ് വാക്സിൻ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കാണുന്നത് പോലെ വളരെ കുറച്ച് മാത്രം സ്റ്റിറൈൽ വാട്ടർ നമ്മളിങ്ങനെ എടുക്കുന്നു സിറിഞ്ചിലേക്ക്. അതിനുശേഷം നമ്മൾ വാക്സിൻ ലൈവ് വാക്സിൻ്റെ ചെറിയ ബോട്ടിലേക്ക് വളരെ സാവധാനം ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇഞ്ചെക്ട് ചെയ്ത ശേഷം ഏകദേശം ഒരു 1 മിനിറ്റ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക, നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ടാണ്. പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാക്സിൻ എടുക്കുമ്പോൾ കോഴികളുടെ ആരോഗ്യം കൺസിഡർ ചെയ്യണം. അതായത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കോഴികൾക്ക് അല്ലെങ്കിൽ കോഴി കുഞ്ഞുങ്ങൾക്കാണ് നമുക്ക് വാക്സിൻ എടുക്കാൻ പാടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ക്ഷീണം തട്ടി തൂങ്ങിയൊക്കെ നിൽക്കുന്ന കോഴികളാണ് അല്ലെങ്കിൽ കോഴി കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വാക്സിൻ അപ്പോൾ എടുക്കാൻ പാടില്ല. അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ആക്റ്റീവായ ശേഷം വേണം വാക്സിൻ എടുക്കാനായിട്ട്. നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത സ്റ്റിറൈൽ വാട്ടറുമായിട്ട് വാക്സിൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനുശേഷം ചെയ്യേണ്ടത് സിറിഞ്ച് ഉപയോഗിച്ച് ഒരു ഡ്രോപ്പ് പോലും പോവാതെ വീണ്ടും ഈ പറയുന്ന മിക്സ് ആക്കിയെടുത്ത വാക്സിനെ സിറിഞ്ചിലേക്ക് തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ കുറച്ച് സ്റ്റിറൈൽ വാട്ടറുമായിട്ടാണ് 100 കോഴികളുള്ള വാക്സിൻ മിക്സ് ആക്കിയെടുത്തേക്കുന്നത്. നമ്മൾ വീണ്ടും ഇപ്പോൾ എടുക്കുന്ന സിറിഞ്ചിലെടുക്കുന്ന ഈ വാക്സിൻ ബാക്കിയിരിക്കുന്ന സ്റ്റിറൈൽ വാട്ടറുമായിട്ട് മിക്സ് ആക്കിയാലാണ് നമുക്കത് കോഴികൾക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം 100 കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റിറൈൽ വാട്ടറാണ് 100 ഡോസിൻ്റെ ലെസോട്ട വാങ്ങിക്കുമ്പോൾ നമുക്ക് കൂടെ കിട്ടുന്നത്. അപ്പോൾ അത് ഫുള്ള് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിറിഞ്ചിലേക്ക് എടുത്ത ശേഷം സ്റ്റിറൈൽ വാട്ടറിൻ്റെ ബാക്കിയിരിക്കുന്ന കുപ്പിയിലേക്ക് മിക്സ് ആക്കി എടുത്തിട്ട് വേണം നമുക്ക് കോഴികൾക്ക് വാക്സിൻ ഡ്രോപ്സ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ പരിപാടിയാണ് വാക്സിൻ മിക്സ് ആക്കി എടുക്കുന്നതിൽ തിരിച്ച് നമ്മൾ സ്റ്റിറൈൽ ബോട്ടിലേക്ക് വാക്സിനെ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്താൽ നമ്മുടെ കോഴികൾക്ക് എടുക്കാനായിട്ട് വാക്സിൻ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ മിക്സ് ആക്കിയെടുത്ത വാക്സിൻ നമ്മൾ കോഴികളിലേക്ക് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഈ വാക്സിൻ ഇങ്ങനെ മിക്സ് ആക്കിയെടുത്ത വാക്സിൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് പിന്നീട് അത് എഫക്റ്റൊന്നും ഉണ്ടാവത്തില്ല, ലൈവ് വാക്സിൻ ഉണ്ടാവത്തില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ വാക്സിൻ ഇങ്ങനെ മിക്സ് ആക്കിയെടുത്ത ഏകദേശം ഒരു മാക്സിമം പോയാൽ 1.5 മണിക്കൂറിനുള്ളിൽ കോഴികളിലേക്ക് നമ്മൾ വാക്സിൻ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കതിന് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്ക് കോഴികളെ സാവധാനം പിടിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ സാവധാനം പിടിച്ച് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്.
നിങ്ങളുടെ സൗകര്യപ്രദം പോലെ അതിനെ പിടിക്കുക. അതിനുശേഷം കണ്ണിലോ മൂക്കിലോ ഒറ്റ ഡ്രോപ്പ് മതി, ഒന്നെങ്കിൽ കണ്ണില് അല്ലെങ്കിൽ മൂക്കില് അങ്ങനെ കൊടുക്കുക. നമ്മളിങ്ങനെ കണ്ണിലേക്കോ അല്ലെങ്കിൽ മൂക്കിലേക്കോ ഒറ്റ ഡ്രോപ്പ് ഇറ്റിച്ച് കഴിയുമ്പോൾ സാവധാനം അവർക്കത് വായിലേക്ക് എത്തും. അതിനുശേഷം അവർ മിഴുങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു സമയം വരെ അവരെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് വാക്സിനേഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു കയ്യിൽ കോഴിയെ പിടിച്ച് മറ്റേ കയ്യിൽ വാക്സിൻ എടുത്തിട്ടൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വീട്ടിൽ ഒരാളെ കൂടി സഹായത്തിനായിട്ട് കൂട്ടുക. അങ്ങനെ ഒരാളെ കൊണ്ട് കോഴിയെ പിടിപ്പിക്കുക. വാക്സിൻ എടുക്കുന്ന ആൾ കോഴിയുടെ തലയിൽ ജസ്റ്റ് പിടിച്ചുകൊണ്ട് കറക്റ്റായിട്ട് ഒറ്റ ഡ്രോപ്പ് കണ്ണിലേക്ക് അല്ലെങ്കിൽ ഒറ്റ ഡ്രോപ്പ് മൂക്കിലേക്ക് ഇട്ടിച്ച് കൊടുക്കുക. നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് ഉപയോഗിച്ച എല്ലാ ഐറ്റംസും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഡിസ്പോസോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഞാൻ പൊതുവെ ചെയ്യാറ് എല്ലാം കൂടെ കൂടി ഒരു കൂട്ടിലകത്ത് കവറിൽ കെട്ടിയിട്ട് മണ്ണിനടിയിൽ കുറച്ച് താഴ്ത്തി കുഴിച്ചിടുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് 7-ാമത്തെ ദിവസം എടുത്ത ലസോട്ട വാക്സിനേഷനാണ് ഫസ്റ്റ് ഡോസ്. ഇനി സെക്കൻഡ് ഡോസ് കൊടുക്കേണ്ടത് 21-ാമത്തെ ദിവസമാണ്. കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ട് 21-ാമത്തെ ദിവസമാണ് നമ്മൾ ലസോട്ടയുടെ സെക്കൻഡ് ഡോസ് ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത്. 14-ാമത്തെ ദിവസം നമ്മൾ IBD എടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ വിഷ്ണു. ബൈ ബൈ.